ഹായ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻഡോ ചൈനീസ് ചില്ലി ചിക്കൻ റെസിപ്പിയാണ്. അപ്പോൾ ഇതിലൊരു 3 സ്റ്റെപ്പ് ആണ്. ഫസ്റ്റ്, നമ്മൾ ബാറ്റർ ആദ്യം ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് ഒരു ലാർജ് ബൗളിലേക്ക്, ഞാനിപ്പോൾ ഏകദേശം ഒരു 500 grams ഓഫ് ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത്, വാഷ് ചെയ്തിട്ട് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് മൈദ, കോൺഫ്ലോർ, സോൾട്ട്, ഇത് ചില്ലി സോസ് ആണ്, സോയ സോസ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, റെഡ് ചില്ലി പൗഡർ, പെപ്പർ, പിന്നെ ഒരു ഉള്ളി എടുത്ത്, പിന്നെ നമ്മൾ ഓയിൽ പോ ഫ്രൈ. ഓക്കെ, സോ നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് ഒരു വലിയ ബൗളിലേക്ക് നമ്മൾ മൈദ ഇടുന്നുണ്ട്, ഒരു 3 tablespoons മൈദ ഇടുന്നുണ്ട്. ആൻഡ് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് കോൺഫ്ലോർ ആണ്. സോ മൈദയും കോൺഫ്ലോർ ഇപ്പൊ എമൗണ്ട് ഇരിക്കട്ടെ. സോ ഈ കോൺഫ്ലോർ ഞാനൊരു 3 tablespoons എടുക്കുന്നുണ്ട്. കോൺഫ്ലോർ യൂസ് ചെയ്യുന്നത് കുറച്ച് തിക്നെസ് വരാൻ വേണ്ടിയിട്ടാണ്, ഒരു ക്രിസ്പിനെസ് വരാൻ വേണ്ടിയിട്ടാണ്. സോ 3 spoons. അപ്പോൾ മൈദയും കോൺഫ്ലോർ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. ചിക്കൻ്റെ ആവശ്യത്തിനുള്ള സോൾട്ട് ഓക്കെ, ഏകദേശം ഒരു അളവ് നമുക്ക് അറിയാം, ചിക്കൻ ഏകദേശം അളവിലുള്ള കുറച്ച് സോൾട്ട് ആഡ് ചെയ്യുക. പിന്നെ നമുക്ക് ആഡ് ചെയ്യാനുള്ളത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. ഒരു വലിയ സ്പൂൺ എടുത്തിരിക്കുകയാണ്. ആൻഡ് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് സോയ സോസ് ആണ്. സോയ സോസ് ഓൾറെഡി സോയ സോസ് ആഡ് ചെയ്യുമ്പോൾ തന്നെ ഒരു ചെറിയൊരു ഒരു സോൾട്ടിനെസ് ടേസ്റ്റ് വരും. സോ അതിനനുസരിച്ച് സോൾട്ട് ഇട്ടാൽ മതി, ഒരു 1 full spoon ഇട്ടാൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് പെപ്പറാണ്. സോൾട്ട് ഇട്ട് ഇനി വേണ്ടത് നമുക്ക് കുറച്ച് പെപ്പറാണ്. പെപ്പറ് നമ്മൾ സോൾട്ട് യൂസ് ചെയ്യുന്നതിനനുസരിച്ചുള്ള കുറച്ച് പെപ്പറും, ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ ആവശ്യമുള്ള കുറച്ച് പെപ്പറും, പിന്നെ അതേപോലെ തന്നെ കുറച്ച് ചില്ലി പൗഡർ നമ്മൾ കുറച്ച് സ്പ്രിങ്കിൾ ചെയ്തതാണ്. കാരണം നമ്മൾ ഓൾറെഡി സോയ സോസും സോൾട്ടും ഒക്കെ ഇട്ടതുകൊണ്ട് കുറച്ച് സ്പൈസി ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചില്ലി പൗഡർ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ചില്ലി സോസ്, ചില്ലി സോസ് വളരെ കുറച്ച് മതി, കാരണം അവിടെ നമ്മൾ റെഡ് ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്. സോ കുറച്ച് ചില്ലി സോസ് ആഡ് ചെയ്യാം, റെഡ് ചില്ലി സോസ് ആണ്. ഇത് കഴിഞ്ഞ ശേഷം നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഒരു എഗ്ഗാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ ബാറ്റർ നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്യാം. ഇപ്പോൾ നമ്മൾ കമ്പൈൻ ചെയ്തിരിക്കുന്ന ബാറ്ററിൽ കുറച്ച് തിക്നെസ് കൂടുതലാണ്. അപ്പോൾ ഇച്ചിരി കുറച്ച് ലൂസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് 1 tablespoon കർഡ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ബാറ്റർ കുറച്ചും കൂടെ ഒന്ന് ഫ്ലോയിങ് ആയിരിക്കും, റണ്ണി ആയിരിക്കും. അതായത് ചിക്കൻ ബാറ്റർ മിക്സ് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. സോ 1 or 2 tablespoons ഓഫ് കർഡ് ഇസ് ഫൈൻ, നോ ഇഷ്യൂസ്. ഓക്കെ, നമുക്ക് കുറച്ച് ബാറ്റർ കുറച്ചും കൂടെ ഫ്ലോയി ആണ്, കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ടുണ്ട്. ഓക്കെ, സോ ഒരു 500 grams, ഒരു 500 grams ചിക്കന് ഈ ബാറ്റർ ധാരാളമാണ്. കാരണം കുറച്ച് കട്ടിയായിട്ട് ബാറ്റർ ഇരുന്നാൽ മാത്രമാണ് നമ്മൾ ചിക്കനിലേക്ക് നന്നായി പിടിക്കും, ഒരുപാട് റണ്ണി ആവണ്ട. ഇനി നമ്മൾ ഇതിലേക്ക് ആ ചിക്കൻ ഇടുകയാണ്. ചിക്കൻ ഇട്ടതിന് ശേഷം നന്നായിട്ട് ആ ബാറ്റർ ഒന്ന് കോട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ നന്നായിട്ട് കമ്പൈൻ ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോവാണ്. സോ നമുക്ക് ഒരു കുറഞ്ഞത് ഒരു 20 to 30 minutes മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മൾ കടക്കുകയാണ്. സോസ് മിക്സ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു ബൗൾ എടുത്തിരിക്കുകയാണ്. സോ ഇത് വന്നിട്ട് നമ്മൾ എല്ലാത്തിന്റെയും മിക്സ്ചർ ആണ് ഈ ഒരു സോസ്. സോ ഞാൻ ആദ്യം ടൊമാറ്റോ സോസ്, എന്റെ ഒരു കുറച്ച് വലിയ സ്പൂണാണ്. സോ നിങ്ങളുടെ ഒരു റെഗുലർ സ്പൂണിൽ ഒരു 2 spoons വരെയും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇതിന് ഞാനൊരു ഒരു ഹാഫ് ലൈക് 500 grams ഓഫ് ചിക്കന് ഞാനൊരു 2 tablespoons നന്നായി യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് സോയ സോസ് അതുപോലെ തന്നെ ഞാനൊരു 2 tablespoons നന്നായി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ചില്ലി സോസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചില്ലി സോസും 2 tablespoons യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സ്പൂൺസ് ചെറുതാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒരു ഇച്ചിരി അളവ് കൂട്ടിയെടുക്കാം. ഓക്കെ, ആൻഡ് പിന്നെ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ചില്ലി പൗഡറാണ്. ചില്ലി പൗഡർ അവരവരുടെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യാം. സോയ സോസ് ആഡ് ചെയ്യുമ്പോൾ തന്നെ എരിവ് പരമാവധി താഴേക്ക് പോകും, പ്ലസ് നമ്മൾ ആഡ് ചെയ്യുന്ന മറ്റേ ടൊമാറ്റോ സോസൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഒരുപാട് കുറഞ്ഞു പോകും എരിവ്. അപ്പോൾ എനിക്കൊക്കെ സ്പൈസി ആയിട്ടുള്ള ഇഷ്ടമായതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യും
little more chili powder. Pine njan add cheyidathu half a squeeze cheyda lemon aanu. So lemon or distilled vinegar, it's up to your choice. Njan oru 1 tablespoon, 1 1 1/2 tablespoon oru njan use cheyyunnathu. So vinegar aanengil 1 tablespoon more than enough. ഇതൊക്കെ നന്നായിട്ട് ഒന്ന് കമ്പൈൻ ചെയ്യാം. ആൻഡ് ഇതിനെ കുറച്ച് സോസ് ഇത്രയ്ക്ക് കട്ടി ആവുന്നില്ല, കുറച്ച് ലിക്വിഡ് ആവണം. കാരണം നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഹീറ്റ് ചെയ്യും. സോ അതുകൊണ്ട് കുറച്ച് ലിക്വിഡ് ആയിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് 1/3 ഓഫ് വാട്ടർ. തേർഡ് സ്റ്റെപ്പിലേക്ക് കടക്കാണ്. ഇത് സ്റ്റിർ ഫ്രൈ. അപ്പൊ നമുക്ക് ഒരു വോക്ക് അല്ലെങ്കിൽ ഒരു കടായി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഇതൊക്കെ കൂടി സ്റ്റിർ ചെയ്യാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനാവശ്യം ഞാൻ ഇവിടെ ഒരു 3 ഓണിയൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഡൈസ് ചെയ്യാം അല്ലെങ്കിൽ ക്യൂബ് പോലെ ഡൈസ് ചെയ്ത് വെച്ചാൽ മതി. ആൻഡ് ഗ്രീൻ ചില്ലി ഒരു 3 or 4 ഡിപെൻഡിങ് അപ്പോൺ യുവർ ടേസ്റ്റ് ബഡ്സ്. യു കെൻ ആഡ് സ്ലിറ്റ് ചെയ്ത് വെക്കുക, സെന്ററിൽ സ്ലിറ്റ് ചെയ്യുക. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, യു കെൻ ഈദർ ആഡ് പേസ്റ്റ് ഓർ യു കെൻ ഫൈനലി ചോപ്പ് ഇറ്റ്. അപ്പൊ നമുക്ക് ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാം, ഓർ നമ്മൾ ഓൾറെഡി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാം ഉണ്ട്. വി ആർ ജസ്റ്റ് യൂസിങ് ഇറ്റ്. ആൻഡ് ഓയിൽ ഫോർ ഫ്രൈയിങ്. ഇത് വന്നിട്ട് നമ്മൾ ഫ്രഷ്ലി ചോപ്ഡ് കൊറിയാണ്ടർ ലീവ്സ് ആണ്. ഇത് കുറച്ച് അധികം എടുക്കട്ടെ, കാരണം ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഫ്ലേവർ. പിന്നെ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്, ഓർ യു കെൻ ഈവൻ യൂസ് സ്പ്രിംഗ് ഓണിയൻസ് ഇൻ കേസ് ഇഫ് യു ഹാവ് സ്പ്രിംഗ് ഓണിയൻസ് അറ്റ് ഹോം, യു കെൻ ഈവൻ യൂസ് ദാറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്. ആൻഡ് പിന്നെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു വലിയ ഒരു ക്യാപ്സിക്കം, 1 large ക്യാപ്സിക്കം ഇസ് വാട്ട് വി ടു യൂസ്. ഇനി ഇതൊക്കെ നമ്മൾ സ്റ്റിർ ചെയ്യാൻ പോവാണ്. ആൻഡ് നൗ ആർ ചിക്കൻ ഇസ് ഓൾമോസ്റ്റ് മാരിനേറ്റഡ്. ഒരു 20 to 30 മിനിറ്റ്സ് ആയി. സോ ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഫ്രൈ ചെയ്യാം, എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് മിക്സ് ചെയ്ത് നമ്മുടെ ഡെലിഷ്യസ് റെസിപ്പി നമുക്ക് തയ്യാറാക്കാം. ഇപ്പൊ ഞാനൊരു വോക്ക് ഒരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇതിലേക്ക് ഞാൻ ഹൈ ഫ്ലെയിം വെച്ചു. കടായി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഓയിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ കടായി അത്യാവശ്യം ചൂടായിട്ടുണ്ട്. ഞാനിതിലേക്ക് ഇനി ഓയില്, നമ്മൾ വെച്ചിരിക്കുന്ന ഓയില് ആഡ് ചെയ്യാൻ പോകും. ഇപ്പൊ നമ്മുടെ പാനിലുള്ള ഓയില് അത്യാവശ്യം നന്നായി ചൂടിട്ടുണ്ട്. എനിക്ക് ചിക്കൻ പീസസ് ഓരോന്നോരോന്നായിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. ഹൈ ഫ്ലെയിമിൽ നമ്മൾ ഓയിൽ നന്നായി ചൂടായതിനു ശേഷം ഹൈ ഫ്ലെയിമിൽ ഇടുക. ഇതിട്ടതിനു ശേഷം ഓവർ ക്രൗഡഡ് ആക്കണ്ട, നമുക്ക് അത്യാവശ്യം ടൈം എടുത്ത് ബാച്ച് ബൈ ബാച്ച് ചെയ്താൽ മതി. സോ ഏകദേശം പാൻ ഫില്ലായിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒരു 1 second or 2 minutes ശേഷം, 1 or 2 മിനിറ്റ്സിന് ശേഷം ഇത് പതുക്കെ സിമ്മർ ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ച് കഴിക്കാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം ഒരു സിമ്മറിൽ വെച്ചിരുന്ന അത് വന്ന് ഏകദേശം 1 side കുറച്ച് വെന്തിട്ടുണ്ടാവും. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നാണ് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് ഈക്വലായിട്ട് 2 sides വേവുന്ന വരെ ഇപ്പൊ ഒരു 10 minutes ആയി കാണുള്ളൂ. ഇപ്പൊ 10 minutes ഒക്കെ മാക്സിമം വേണ്ടി വരുള്ളൂ. ഇത് സിമ്മറിൽ ഇടുന്നതുകൊണ്ട് കുറച്ച് നേരം വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. സോ ഇൻസൈഡ് ഔട്ട് അത് സോഫ്റ്റ് ആൻഡ് ക്രിസ്പ് ആയിട്ട് വരും. ഉള്ളിൽ നന്നായി വെരി കുക്ക്ഡ് ആയിരിക്കും, കുറച്ച് സോഫ്റ്റ് ആയിട്ടും പുറത്ത് കുറച്ച് ക്രിസ്പി ആയിട്ടും ഉണ്ടാവും. ഓക്കെ ഓക്കെ, നമ്മൾക്ക് ഏകദേശം 2 sides ആവശ്യത്തിലേറെ വെന്തിട്ടുണ്ട്, ഓൾമോസ്റ്റ് റെഡി ആയി കാണും. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3/4 കുക്ക് ആയാൽ മതി. കാരണം ഇനി നമ്മളിത് തിരിച്ചും എല്ലാം കൂടെ ഇടുമ്പോൾ കുറച്ചും കൂടെ നേരം അത് കുക്കാവും. സോ 3/4 കുക്ക് ആയാൽ മതി. ഇനി നമ്മൾ ഒക്കെ ഓയിൽ ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പേപ്പറിൽ ടിഷ്യൂ ലൈനിങ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിൽ ഡ്രൈ ചെയ്യാനായിട്ട് പീസ് ബൈ പീസ് എടുത്തിട്ട് ആ പേപ്പറിലേക്ക് വെക്കാം. ഇതേ പ്രോസസ് വന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ബാച്ച് ചിക്കനെയും ചെയ്യാം. സോ നെക്സ്റ്റ് ബാച്ചും കൂടെ ചിക്കൻ ചെയ്തതിനു ശേഷം നമുക്ക് എല്ലാം കൂടി കമ്പൈൻ ചെയ്യാം. ഇപ്പൊ നമ്മൾ എല്ലാം ചിക്കനും ഫ്രൈ ചെയ്തത് നമ്മളിവിടെ ഓയിൽ ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ, എക്സസ് ഓയിൽ നമ്മൾ ഫ്രൈ ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്ന ഓയിലില് ഭയങ്കര എക്സസ് ആണ്. സോ അത് നമ്മൾ കട്ട് ഓഫ് ചെയ്തിട്ട് ഈ വെജിറ്റബിൾസ്, അതായത് നമ്മുടെ ഓണിയൻസ്, ക്യാപ്സിക്കം, ഗ്രീൻ ചില്ലി ഒന്ന് ടോസ് ചെയ്യാനുള്ള എണ്ണ മാത്രം ബാക്കി വെച്ചാൽ മതി. അപ്പൊ കുറച്ച് ഓയിലില് നമുക്ക് ഇനി ഈ ഓണിയൻസ് ഒക്കെ വന്നിട്ട് ടോസ് ചെയ്തെടുക്കാം. സോ ഇപ്പൊ നമുക്ക് ഓയിൽ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. സോ ഈ സമയത്ത് നമ്മൾ ഈ ആദ്യം നമ്മൾ ഡൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻസ് ഒക്കെ ഇതിലേക്ക് നന്നായി ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നതായിരിക്കും നമുക്കിതൊന്ന് ടോസ് ചെയ്ത് എടുക്കാം.
ഇപ്പോ ഏകദേശം മൈലിംഗ് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമ്മൾ ഈ ചില്ലി ചിക്കനെ നമുക്ക് ഓണിയൻസ് ഒരുപാട് സോഗി ആവുന്നുണ്ട്. സോ നമുക്ക് ഒരു മൈൽഡ് യെല്ലോയിഷ് കളർ, ഒരു മൈൽഡ് ഒരു യെല്ലോയിഷ് ഗോൾഡൻ കളർ ആവുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു ജസ്റ്റ് മേക്ക് സ്പേസ്, ഒരു ചെറിയ സ്പേസ് നമ്മളിലാക്കിയിട്ട് ഇച്ചി സിമ്മർ ചെയ്ത് വെച്ചിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിലേക്ക് എടുത്തിടാം. ഓക്കെ, സോ ഇത്രയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിലേക്ക് ഇടുന്നുണ്ട്. ഓൾമോസ്റ്റ് എ ബിഗ് സ്പൂൺ, ഒരു സ്പൂൺ ഫുൾ കംപ്ലീറ്റ് ഇടുക. അതൊന്ന് നന്നായിട്ട് അതിന്റെ റോ സ്മെല്ല് പോകുന്ന വരയ്ക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റി എടുക്കാം. ഇപ്പൊ നമ്മുടെ ഇതിലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിന്റെ റോ സ്മെല്ലൊക്കെ പോയി, ഇപ്പൊ ഒരു നല്ലൊരു ഫ്ലേവർ, നല്ലൊരു അരോമ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം, ഒരു വൺ ഹോൾ ക്യാപ്സിക്കം എടുത്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആൻഡ് ഇത് അത്യാവശ്യം കുക്ക് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു പിഞ്ച് ഓഫ് സോൾട്ട്, ആ ഓണിയന്റെ ഒരു പേസ്റ്റിലേക്ക് നമുക്ക് ഇച്ചിരി സോൾട്ട് നമുക്ക് ആഡ് ചെയ്ത് വിടാം. ആൻഡ് അതൊന്ന് സോഫ്റ്റ് ചെയ്തിട്ട് നന്നായി ഒന്ന് ഇൻകോർപ്പറേറ്റ് ആയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് നമ്മളൊരു 3-4 സ്ലൈഡ് ഗ്രീൻ ചില്ലീസ് ഫ്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, സോ അത് നമുക്ക് ഇതിലേക്ക് ഇടാം. ഈ സോസ് മിക്സ് ആണ് നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സോഗി ആവണ്ട, നമ്മൾ ഈ സോസ് മിക്സിലേക്ക് ഒഴിക്കാൻ പോകണം. സോസ് മിക്സ് നന്നായി ഇൻകോർപ്പറേറ്റ് ആവുന്നതായിട്ട് ജസ്റ്റ് ഒരു ഇച്ചിരി, നമ്മളിപ്പോ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്, അത് കുറച്ച് മൈൽഡാക്കുക, സിമ്മർ ചെയ്തിട്ട് അതൊന്ന് തിളയ്ക്കുന്ന വരെ, അതായത് നമ്മൾ ആഡ് ചെയ്ത വെള്ളം ഒന്ന് ഇവാപറേറ്റ് ആവുന്ന വരയ്ക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പൊ നമ്മുടെ ഈ വെള്ളം ഒക്കെ കുറച്ച് ഇവാപറേറ്റ് ആയി കഴിഞ്ഞു, സോസ് ഒക്കെ കുറച്ച് സ്റ്റേബിൾ കണ്ടീഷനിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഓൾറെഡി വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചില്ലി ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പൊന്ന് നന്നായിട്ട് ഇൻകോർപ്പറേറ്റ് ആയി കഴിഞ്ഞു, സോ ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് ഡൺ. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു നമ്മുടെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊറിയാൻഡർ ലീഫിന്റെ ഒരു ഫ്ലേവർ, അതായത് ഒരു സ്മെല്ല്, ഒരു അരോമ കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ഇതിന്റെ മുകളിലേക്ക് സ്പ്രിങ്കിൾ ചെയ്തതിനു ശേഷം നമ്മളിതൊന്ന് അടച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോകണം. ഇട്ടതിന് ശേഷം തന്നെ ആസ് ക്വിക്ക് ആസ് ഇറ്റ് ക്യാൻ ഇക്കാൻ നമുക്ക് അടച്ചു വെക്കാം. ഓക്കെ, ഇനി ഒരു 2 മിനിറ്റ്സ് ഒന്ന് സ്മെല്ലൊന്ന്, അതായത് അതിന്റെ ഫ്ലേവർ ഒന്ന് കിട്ടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ഗാർണിഷിംഗ് പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് ഫൈനലൈസ് ചെയ്ത് ഗാർണിഷ് ചെയ്യാം. ഓക്കെ, ഓൾറൈറ്റ്, സോ നമ്മുടെ ഇൻഡോ ചൈനീസ് ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമ്മൾ കുറച്ച് കൊറിയാൻഡർ ലീവ്സ് വെച്ച് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ദിസ് വിൽ ഗോ വെൽ വിത്ത് പറോട്ട, ഫ്രൈഡ് റൈസിന്റെ കൂടെ ഒക്കെ ഇത് നന്നായിട്ട് ഒരു സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് ഡു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു.